Hi friends, welcome to my YouTube channel, My Cuties Healthy Recipes. இந்த நான் வந்துட்டுள்ளது நல்ல ஒரு liver fry recipe ஆட்டான. இது Kerala style-ல நல்லாயிட்டு குருமுளகு கிட்டி வறுத்து எடுக்கிற நல்ல ஒரு liver fry recipe ആണ്. நான் இവിടെ எடுத்துட்டுள்ளது போத்தின் liver ആണ്. அப்ப நமக்கு இந்த liver ന നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് അതിന്റെ കൊഴുപ്പും കൂടി ചേർത്താണ് ഫ്രൈ ചെയ്തു എടുക്കുന്നത്. அப்ப നമ്മൾ ഇതിനകത്ത് കൊഴുപ്പും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തു എടുക്കുമ്പോൾ ഈ liver ന നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. அப்போ Kerala style-ல குருமுளகு கிட்டி வறுத்திய liver fry உண்டாக்குறது എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അര കിലോ ലിവർ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ചെറുതുമല്ല, എന്നാൽ നമ്മൾ ബീഫ് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ലിവറാണ്. നമ്മളിവിടെ ലിവറും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊഴുപ്പും കൂടി ചേർത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കൊഴുപ്പും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ലിവറിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കൊഴുപ്പും കൂടി ഇട്ട് ലിവർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ബീഫിൻ്റെ ഫാറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഫാറ്റും ഞാൻ ഇതേപോലെ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 150 ഗ്രാം ഫാറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലിവർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ അതിനായിട്ട് ആദ്യമേ ഒരു പാൻ വെക്കുവാണ്. ഈ പാൻ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് 1 teaspoon കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇത് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയുള്ളി 5 എണ്ണം അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെറിയുള്ളിയും കൂടി ചേർത്ത് ലിവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതിന് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മല്ലിപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല, 1/2 teaspoon ജീരകം പൊടിച്ചത്. ഞാനിവിടെ പെരിഞ്ജീരകം പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ലിവറും കൊഴുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയെല്ലാം ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ലിവറിനകത്തുനിന്ന് തന്നെ ഇത് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങി വന്നോളും.
കുക്കറിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ ഫ്രൈ പാനകത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ്. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലിവറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനിയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. തുറന്ന് വെച്ച് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ആ കറിയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. കുരുമുളക് ചതച്ചോ അല്ലെങ്കിൽ പൊടിച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്പൈസി ആവാതെയും കൂടി നോക്കണം. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി കറിവേപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ച് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലിവർ ഫ്രൈക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ലിവറും കൊഴുപ്പും കൂടി ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളിയും അതേപോലെ തന്നെ നന്നായിട്ട് കുരുമുളകും ഒക്കെ ചേർത്താണിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. കൊഴുപ്പ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ലിവറും കൊഴുപ്പും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കൊഴുപ്പ് ചേർത്തിട്ടുള്ളൂ. ലിവർ ഫ്രൈ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.